വരുന്ന എങ്ങനെയാടാ? ഞാൻ വരുന്നില്ല. എന്താടാ, എന്ത് പറ്റി? നീ അത് കണ്ടോടാ, അമ്മ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഡയലോഗ് പറഞ്ഞു തരുമായിരുന്നു, ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ആർക്ക് വേണ്ടി ചെയ്യാനാ? ഞാൻ വരുന്നില്ല. എടാ, നിന്റെ അമ്മ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞില്ലടാ, ഇപ്പോഴും നീ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. നിനക്കെന്താ, നിന്നെ സ്നേഹിക്കാൻ നിനക്കൊരു ഫാമിലി ഉണ്ടല്ലോ. എനിക്ക് ആരും തന്നെ ഇല്ല. നിന്റെ അമ്മയില്ലെന്ന് വെച്ച് നിന്നെ ആരും സ്നേഹിക്കില്ലെന്നാണോ വിചാരിച്ച? ആര് സ്നേഹിക്കുന്ന, നിന്റെ ഫാമിലി സ്നേഹിക്കുക. എന്റെ ഫാമിലി അല്ലടാ, നീ ഒരു പെണ്ണിനെ സ്നേഹിക്കും, അവള് തിരിച്ച് നിന്നെ സ്നേഹിക്കും. നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവളും നിന്നെ സ്നേഹിക്കും. ലവ് ചെയ്ത സ്നേഹം കിട്ടുമല്ലോ അല്ലേ? അങ്ങോട്ട് സ്നേഹിച്ച എങ്ങോട്ട് സ്നേഹം കിട്ടൂടാ. അമ്മ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞ് പോയതിനു ശേഷം എനിക്കൊരു അല്പസ്നേഹം പോലും കിട്ടിയിട്ടില്ല. അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കാനുള്ള ഒരാൾക്ക് വേണ്ടി ഞാനൊരു യാത്ര തുടങ്ങുകയാണ്. അതുപോലെ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവളെ എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടുകയാണെങ്കിൽ അവളെ ഞാൻ അമ്മയെപ്പോലെ നോക്കും. ചുമ്മാ ജനറൽ നോളജിന് ചോദിച്ചതാ. രാധ വിളിച്ചാ വരില്ലേ? 500 തരാം. ഓയോലിക്ക് വരുമോ? ചേട്ടാ അത് പൊളി, പാവം പേടിച്ചു പോയി. അല്ല പിന്നെ കേറിയിരിക്കും. ഒരു പെണ്ണിന് പട്ടപ്പകൽ നടക്കാൻ പോലും സമ്മതിക്കില്ലേ? എന്താ നിന്റെയൊക്കെ വിചാരം? നിങ്ങളിപ്പോ അവര് കളിയാക്കിയ ഹാങ് ഓവറല്ല. ഇതുവരെ നിങ്ങളെ അവര് കളിയാക്കിയതാ ഞാൻ കണ്ടത്. നിങ്ങളെ കരച്ചിൽ കണ്ടപ്പോ അവരുടെ കരച്ചിലും കാണണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വണ്ടിയിൽ കയറ. ആരാടാ എന്റെ ലവറിനെ കരയിച്ചത്? ആരാടാ നീ? ആരാടാ എന്റെ ലവറിനെ കരയിച്ചതെന്ന്? നിന്റെ ലവർ ആരാടാ? നമ്മുടെ രാധ. അത് ശരി, നീ വിളിച്ചാ മാത്രമേ വരൂ. 100 കൊടുത്തോ അതോ 500 കൊടുത്തോ? 1000 കൊടുത്ത് കാണൂല്ലേ? അപ്പൊ ഞങ്ങൾ ഇത്ര കൊടുക്കണടാ. അണ്ണാ, അവൻ എന്താ ചെയ്യുന്നത്? നീ എന്ത് ചെയ്യാൻ പോവാ? അവള് നിങ്ങളുടെ കൂടെ ഒക്കെ ഓയിലേക്ക് വരണല്ലേ? കൈവെക്കണെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ഏ അങ്ങനെയൊന്നുമില്ല എടാടാ, വേണ്ട വേണ്ട, അടിക്കണ്ട. അടിച്ചെന്തി? മാനം പോകും. ഏ യൂത്ത് ലീഡറാ, ഫ്ലക്സ് കണ്ടോ? യൂത്ത് ലീഡറാ, വേണ്ട സ്വഭാവം കണ്ടോ? വേണ്ടെന്ന് പറഞ്ഞു ലീഡർ ആരെങ്കിലും പറയൂ. എങ്ങനെ അടിച്ച ചന്തി വീങ്ങില്ലേ? വേണ്ട. അയ്യോ മോളെ, എന്റെ പൊന്നു പെങ്ങളെ നിന്നോട് സോറി ചോദിക്കാ. ഡാ അടിക്കല്ലേ എന്ന് പറഞ്ഞതേ. എടാ ഇങ്ങോട്ട് വന്നേ, നീയും വാ ഇങ്ങോട്ട് വാ. ആ പിന്നെ പെങ്ങളെ, ഇവന്മാരുണ്ടല്ലോ ഇവന്മാര്, എടാ സോറി ചോദിക്കടാ. സോറി സിസ്റ്റർ. ആ ബ്രോന്റെ അടുത്ത് സോറി പറ. സോറി ബ്രോ. സോറി പറഞ്ഞല്ലോ, സ്ഥലം വിട്ടോ. ഓ എന്റെ അമ്മേ. ഡാ അവളിന്റെ ജീവനാ, അവളുടെ കണ്ണെന്ന് നിറഞ്ഞ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കും. അവൻ എന്താടാ പറഞ്ഞിട്ട് പോയേ? അവനെന്താ ഭ്രാന്താണ്?